ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇതാണ് സാഹചര്യം. അതായത് നിയമനം ആരുടേത് എന്ന് പറഞ്ഞാലും അതിൽ രാഷ്ട്രീയം കാണുന്നൊരു സാഹചര്യം ഇവിടെയുണ്ട്. ഗവർണർ ഇനി പെട്ടെന്നൊരു നിലപാടെടുക്കുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസം വന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇവിടെ ആ 9 സർവകലാശാലകളിലെ വി സിമാരുടെ നിയമനം അസാധുവാകുന്നു, അതുകൊണ്ട് രാജിവെക്കണം, നാളെ 11:30 മുൻപ് രാജിവെക്കണമെന്ന്. ഈ ഗവർണർ കൂടി പങ്കാളിയായ നിയമനങ്ങളല്ലേ എന്ന് ചോദിക്കുന്നതിൽ രാഷ്ട്രീയമായ മറുപടി തന്നെ പറയേണ്ടതുണ്ട്. മറ്റൊന്നതാ, ഇപ്പോൾ കണ്ണൂർ സർവകലാശാല വി സി പറഞ്ഞിരിക്കുന്നു താൻ രാജിക്കില്ല എന്ന്. മറ്റിടങ്ങളിലെയും വി സിമാർ സമാനമായ തീരുമാനമെടുക്കാനാണ് സാധ്യത. അപ്പോൾ അടുത്ത പടി എന്താകും? അടുത്ത പടി എന്ന് പറയുന്നത് സർക്കാർ പറയുന്നത് റിവ്യൂ പെറ്റീഷൻ കൊടുക്കുമെന്നാണ്. നമുക്കറിയാം റിവ്യൂവിൻ്റെ ബേസ് എന്താണെന്ന്. റിവ്യൂ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു എറർ അപ്പാരൻ്റ് ഓൺ ദ ജഡ്ജ്മെൻ്റ് ഉണ്ടാകണമല്ലോ. അങ്ങനൊന്നും ഇതിൽ പ്രത്യേകിച്ച് ഒരു വസ്തുത ഉള്ളതായിട്ട് നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഇനിയിപ്പോൾ കണ്ടുപിടിക്കുന്നേ കണ്ടുപിടിക്കട്ടെ. പക്ഷേ ഇവിടെ കോൺഗ്രസ് പറയുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യമുള്ളൊരു കാര്യമുണ്ട്. ഈ ചാൻസലറും ചാൻസലറായ ഗവർണറും അതുപോലെ തന്നെ സർക്കാരും തമ്മിൽ ഒട്ടുമിക്ക കാര്യങ്ങളിൽ ഒത്തുകളിയുണ്ട്. ചില കാര്യങ്ങൾ സർക്കാരിനോട്. അതായത് ഈ റിവ്യൂ ഹർജിയുമായി പോകുമ്പോൾ എൻ്റെ ഒരു ധാരണ, ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് UGC റെഗുലേഷനുകൾക്ക് നിർദ്ദേശക സ്വഭാവമുള്ളതാണ്, അതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കണം എന്ന് നിർബന്ധമുള്ളതല്ല എന്നാണ് വാദമെങ്കിലോ എന്ന്. ഈ KTU വിധിയിൽ തന്നെ പറയുന്നുണ്ട് UGC റെഗുലേഷൻ എത്രത്തോളം പ്രധാനമാണ് എന്നുള്ളത്. പക്ഷേ ആക്റ്റിൽ നിലവിലില്ലാത്ത ഒരു കാര്യത്തിൽ ആണ് എങ്കിൽ ഈ റിവ്യൂ ഹർജിയുമായി പോകുമ്പോൾ ഇതിനൊരു നിർദ്ദേശക സ്വഭാവമാണെന്ന് ചൂണ്ടിക്കാണിക്കാമല്ലോ. നിർദ്ദേശക സ്വഭാവമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും അത് അതിനപ്പുറത്തേക്കാണ്, അത് ബൈൻഡിങ് ആണ് എന്ന് വന്നാൽ തീർച്ചയായും റിവ്യൂ റിജക്റ്റ് ചെയ്യുമല്ലോ. അതെന്തായാലും ആ ലീഗൽ പോയിന്റ് കോടതി ഡിസ്കസ് ചെയ്യട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, UGC റെഗുലേഷൻസ് അപ്ഹോൾഡ് ചെയ്യണം എന്ന് തന്നെയാണ് 21-ാം സുപ്രീം കോടതി വിധിയിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മറിച്ചൊരു തീരുമാനം വരാനുള്ള സാധ്യത കാണുന്നില്ല. നിലവിലെ സുപ്രീം കോടതി വിധി, കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതി വിധി നിർദ്ദേശക സ്വഭാവമുള്ളതല്ലോ, അതാണല്ലോ ഇപ്പോൾ ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ വിധി ബാധകമാകും അല്ലേ? തീർച്ചയായും അതെ, തീർച്ചയായും അതെ, ആ വിധി ബാധകമാകും. അത് മറിച്ച് തീരുമാനമെടുക്കണമെങ്കിൽ എന്തെങ്കിലും എറർ അതിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ആ കേസ് ഡിസ്കസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ഫാക്ട്സ് ചൂണ്ടിക്കാണിക്കാൻ കഴിയണം. നമ്മുടെയൊക്കെ അറിവിൽപ്പെട്ടിടത്തോളം അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോടതി പരിശോധിക്കട്ടെ. കോടതി എന്തായാലും സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ അതാണ് രാജ്യത്തെ ഏതൊരു വ്യക്തിയും ഏതൊരു കോടതിയും അനുസരിക്കേണ്ട നിയമമെന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അത് ശരിയാണ്. പക്ഷേ ഇവിടെ പ്രസക്തമായ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ ഒരുപാട് ഒത്തുകളികൾ നടത്തിയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ അസാധാരണമായ വിധം ഗവർണർ പത്രസമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രി ദുസ്വാധീനം ചെയ്തത്, സർക്കാർ ദുസ്വാധീനം ചെയ്തത്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കത്ത് കൊടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയും. പക്ഷേ നിയമനം വരുമ്പോൾ ഗവർണർ ഒപ്പിട്ട് കൊടുക്കും. കോടതിയിൽ കേസ് വരുമ്പോൾ ഗവർണർ സർക്കാരിന് അനുകൂലമായിട്ട് നിലപാടെടുക്കും. അതുകൊണ്ട് തന്നെ ഈ സർക്കാരും ചാൻസലറായ ഗവർണറും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ഇനിയിപ്പോൾ 9 VC മാറ്റാൻ അല്ലെങ്കിൽ രാജിവെക്കാൻ സമയം അന്ത്യശാസനം കൊടുത്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഗവർണർ പുറപ്പെടുവിക്കുമ്പോൾ അത് ഭ്രാന്താണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ, അതോടുകൂടി ആ 9 VC രാജിയോടുകൂടി അല്ലെങ്കിൽ അവരുടെ പുറത്താക്കലോടുകൂടി കേരളത്തിലെ വിദ്യാഭ്യാസം തകർന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും തകരുകയില്ല. കാരണം ഒരു VC മാറുമ്പോൾ അടുത്ത VC തിരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ പാലിച്ച് അത് പൂർത്തിയാക്കി നിയമനം നടക്കുന്നതുവരെ എങ്ങനെ VC ചുമതല കൊടുക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ എല്ലാ സർവകലാശാലാ നിയമമുണ്ട്. രാജ്യത്തെ UGC ഡയറക്ഷൻസും അത് സംബന്ധിച്ചുണ്ട്. KTU ഒഴികെയുള്ള ബാക്കി എല്ലായിടത്തും 10 വർഷം സർവീസ് ഉള്ള പ്രൊഫസർമാർക്ക് ആ ചുമതല നൽകാവുന്നതാണ്, അവർക്ക് നിർവഹിക്കാവുന്നതാണ്. KTU മാത്രം സർക്കാർ പറയുന്ന ഒരു സെക്രട്ടറിയോ അതല്ല എങ്കിൽ തൊട്ടടുത്ത VC ചുമതല കൊടുക്കാം എന്നതാണ് നിയമം. അതുകൊണ്ട് ഭരണസ്തംഭനത്തിനൊരു സാധ്യതയില്ല എന്ന് ഈ സന്ദർഭവശാൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, സർവകലാശാലകളിലെ രജിസ്ട്രാർമാർ അതുപോലെ ഫിനാൻസ് ഓഫീസർമാർ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് അങ്ങനെയുള്ള നിരവധി പോസ്റ്റുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതായ അവരുടെ പ്രവർത്തനങ്ങൾ സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായ സാഹചര്യമാണ്. കേരളത്തിൽ 25 വരുന്ന അത്തരം ഉദ്യോഗസ്ഥരെ ഒറ്റയടിക്ക് കേരളത്തിൽ LDF ഗവൺമെന്റ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ KTL ജലീൽ ആയിരുന്ന കാലഘട്ടത്തിൽ മാറ്റുകയുണ്ടായി. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന പശ്ചാത്തലത്തിൽ തന്നെ പറയട്ടെ, നിയമവിരുദ്ധമായി ക്രമവിരുദ്ധമായി നടത്തുന്ന നിയമനങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ ഇടതുപക്ഷക്കാരും ആരെയും നിയമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വെക്കാൻ ശ്രീ അനിൽകുമാർ ശ്രമിക്കുമ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു, ഈ VC നിയമപരമല്ലാതെ പിൻവാതിലൂടെ എന്ന് പറയാൻ തക്കവണ്ണം, അതായത് സെർച്ച് കമ്മിറ്റിക്ക് 3 മുതൽ 5 വരെ
പാനലാണ് സമർപ്പിക്കേണ്ടത് വി സി നിയമനത്തിന്. അവിടെ ഒരാളെ മാത്രം പേര് കൊടുത്ത് ചാൻസലറെ കൊണ്ട് അത് അംഗീകരിപ്പിക്കുമ്പോൾ അതൊരു സെർച്ച് കമ്മിറ്റി അല്ല, അത് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയായി മാറുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ആരെങ്കിലും കയറി പിടിച്ചോ എന്ന്, എന്തിനൊപ്പുവെച്ചു എന്ന് ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ചോദിച്ചത് അതുതന്നെയാണ്. ഗവർണർ അല്ലെ നിയമനാധികാരി, മുൻ ഗവർണർ എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളല്ലേ, അപ്പോൾ ഈ കുറ്റം ചെയ്തിരിക്കുന്നത് ഗവർണർ അല്ലേ എന്ന്. അവർ ആ സമയത്ത് കൊടുത്ത ശുപാർശകത്തിന്റെ കാര്യങ്ങളൊന്നും പറയുന്നുമില്ല. അത് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് സർക്കാർ ഗവർണറായിട്ടുള്ള ഒത്തുകളിയാണേ, നാട്ടുകാരെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള ഒത്തുകളി. ഇതുപോലുള്ള ഓരോ ഒത്തുകളി നടത്തി കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം, ഉന്നത വിദ്യാഭ്യാസം താറുമാറാന്ന് കാണിച്ച് നമ്മളെ കുട്ടികൾ മുഴുവൻ വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കല്ലേ അവർ ചെയ്യുന്നത്. പ്രതിവർഷം 20,000 പേരാണ് പുറത്തേക്ക് പോകുന്നത്, ഏറ്റവും കുറഞ്ഞത്. അതിൽ കൂടുതൽ പോകുന്നുണ്ട്. ഈ കുറ്റം ഞാൻ അക്രഡിറ്റേഷൻ അടക്കം കിട്ടുന്നു എന്ന് പറയുന്നു. എങ്ങനെ കിട്ടുന്നത്? സർവകലാശാലയിലെ ജീവനക്കാരും അധ്യാപകരും അടക്കമുള്ള മുഴുവൻ പേരുടെയും അത്യധ്വാനത്തിന്റെ ഫലമാണ്. ഇത്തരത്തിൽ പിൻവാതിൽ നിയമനങ്ങളോടുള്ള നിയമനങ്ങൾ വന്നാൽ എത്രത്തോളം അത് നമുക്ക് നിലനിർത്താൻ കഴിയുമെന്നുള്ള സംശയമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ആരെയൊക്കെ നമുക്ക് ഈ പിൻവാതിൽ നിയമനമെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നിയമം ലഭിച്ച വി സിമാരുടെ നേതൃത്വത്തിൽ നിയമിക്കപ്പെട്ട ആളുകളെ കുറിച്ച് ഈ ഇത്രയും വർഷം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം എല്ലാവരും കൂടുതൽ അന്വേഷിച്ചോട്ടെ, കൃത്യമായി അന്വേഷിക്കണം ആർക്കൊക്കെയാണ് നിയമനങ്ങൾ ലഭിച്ചിട്ടുള്ളത്. നാ പൊതുസമൂഹം പലതും ചർച്ച ചെയ്തു. 456 റാങ്ക് ഉള്ള 456 റാങ്ക് ഉള്ളതിനേക്കാൾ ഇന്റർവ്യൂവിൽ മാർക്ക് കൊടുത്ത് പ്രൊഫസറാക്കിയതടക്കം അത് കോടതി ഇടപെട്ട് ഇല്ലാതാക്കിയതടക്കം കേരളം കണ്ടതാണ്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം തകർക്കുവാൻ ഗവർണറും കേരളത്തിലെ ഗവൺമെന്റും ശ്രമിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.